നമസ്കാരം. സ്വന്തം ഓഫീസ് പോലും ഭരിക്കാൻ അറിയാത്ത പിണറായി വിജയനെ ഇരട്ടച്ചങ്ക് എന്ന് വിളിക്കുന്ന കമ്മിക്കൂട്ടങ്ങളെ വേണം മടല് വെട്ടി ആദ്യം തല്ലി ഓടിക്കാൻ. ഇയാൾ ഇരട്ടയല്ല, വെറും പരട്ടച്ചങ്കനാണെന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കേരള ജനതയ്ക്ക് ഒന്നടങ്കം വ്യക്തമായ കാര്യം തന്നെയാണ്. കൊറോണയുടെ തുടക്ക നാളുകളിൽ ഇയാളുടെ അഞ്ചുമണിത്തള്ളിൽ, ഓ അതെവിടെ നിൽക്കട്ടെ, എങ്ങനെ ഈ വിദ്വാന്റെ അഞ്ചുമണിത്തള്ള് ആറുമണിത്തള്ളായി എന്നറിയാമോ? അഞ്ചുമണിത്തള്ള് സ്ഥിരമായി നടത്തി വരുമ്പോഴാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ചില ദിവസങ്ങളിൽ ഭാരത ജനതയോട് അഞ്ചുമണിക്ക് സംവദിക്കാൻ വന്നത്. ആ നാളുകളിൽ എല്ലാ ജനവിഭാഗങ്ങളും കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തപ്പോൾ നമ്മുടെ ഇരട്ട, ഓ സോറി, പരട്ടച്ചങ്കനും മനസ്സിലായി സമയം മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ ഒരു ഈച്ച പോലും തന്റെ വാക്കുകൾ കേൾക്കാൻ വരില്ലെന്ന്. അങ്ങനെയാണ് അഞ്ചുമണിയിൽ നിന്നും ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ആറുമണി തള്ളിലേക്ക് ഈ തള്ളാശാൻ മാറുന്നത്. കൊറോണ ഇത്ര കണ്ട് വ്യാപിക്കുന്നതിന് മുൻപ് കേരള മുഖ്യൻ ചങ്കൻ പറഞ്ഞ അല്പം വാക്കുകളുണ്ട്. കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടം ഒരു മാരത്തൺ ഓട്ടമത്സരമാണെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണമെന്നതായിരുന്നു ആ വാക്കുകൾ. എന്നാൽ ആ മുഖ്യൻ തന്നെ കേരളം കൊറോണ പ്രതിരോധത്തിൽ നമ്പർ വൺ പട്ടം നേടിയെന്നും അതിനായി കിട്ടിയ കുപ്പിക്ലാസും പൊക്കി നടന്നതും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ എല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു പിണറായി നടത്തിയിരുന്നത് എന്നത് വ്യക്തമാവുന്ന ഒരു ഞെട്ടിക്കുന്ന വസ്തുതയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഇന്നിവിടെ ക്ഷണിക്കുന്നത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ രണ്ടു നാളുകളിൽ കൊറോണ രോഗികളുടെ എണ്ണം 1000 മുകളിൽ ആയത് പിണറായിയുടെ ആറുമണിത്തള്ളിലൂടെ നാം എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ കേരളത്തിൽ പലയിടത്തും ഇത്ര കണ്ട് സമൂഹ വ്യാപനത്തിൽ ആയിരിക്കുന്ന വേളയിലും തന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ പിണറായി അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിന്റെയും കർണാടകയുടെയും കണക്കുകൾ ഉദ്ധരിക്കുന്നതും നാം കണ്ടു. ഇവിടെയാണ് കേരളത്തിലെ കൊറോണ പരിശോധനകളുടെ സ്ഥിതി എത്ര പരിതാപകരം എന്നത് നാം പരിശോധിക്കുന്നത്. അതിനായി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ കുലശേഖരപുരം ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന കൊറോണ പരിശോധനയും അതിനുശേഷമുള്ള വിവരങ്ങളും കേരള ജനത ഒന്നടങ്കം അറിയണം. ഇക്കഴിഞ്ഞ 7 ഈ പ്രദേശത്തെ ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. അതുപ്രകാരം ഈ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും അതുപ്രകാരം സമ്പർക്കത്തിൽ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് വിവരം നൽകുകയും ചെയ്യുന്നു. പിന്നീട് സമ്പർക്കത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ഇക്കഴിഞ്ഞ 17 സ്രവ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. പിണറായി നടത്തുന്ന ആറുമണി തള്ളിൽ പറയുന്നത് പരിശോധനയ്ക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിശോധനാ ഫലം അറിയാമെന്നാണ്. എന്നാൽ കഴിഞ്ഞ 17 നടന്ന പരിശോധനയുടെ ഫലം ഇന്ന് ഈ സമയം വരെ, അതായത് ഇന്ന് 24 വരെ പലർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ ഈ വീഡിയോയ്ക്ക് ആധാരം. മാത്രമല്ല ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകുന്ന യുവതികളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അശ്ലീല വീഡിയോ വരെ അയച്ചുകൊണ്ടും ഈ ഓഫീസിലെ ഒരു ജീവനക്കാരൻ പ്രവർത്തിക്കുന്നു എന്നതും അത്യന്തം ഞെട്ടലോടെ മാത്രമേ നമുക്ക് കേൾക്കാനാവൂ. ആ വ്യക്തിയുടെ പൂർണ്ണ വിവരങ്ങൾ കൈവശം ഉണ്ടെങ്കിലും അത്തരത്തിൽ ദുരനുഭവം നേരിട്ട യുവതിയുടെ അപേക്ഷ പ്രകാരം അതിവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. ഈ വിവരം കിട്ടിയ ഞങ്ങൾ കുലശേഖരപുരം ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടു. ആ ശബ്ദശകലം നിങ്ങളും ഒന്ന് കേൾക്കുക. ഹലോ, ഇത് കുലശേഖരപുരം ഈ കോവിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ നമ്പറാണോ? അതെ അതെ. പിന്നെ ഞാൻ ചാണക്യ ന്യൂസ് TV എന്ന് പറയുന്നൊരു ഓൺലൈൻ ചാനലിനാണ് വിളിക്കുന്നത്. പിന്നെ നമുക്കൊരു വിവരം കിട്ടി, അത് പ്രകാരമാണ് നിങ്ങളുടെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇപ്പോ ഈ മാസം 7 കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ ടെസ്റ്റ് നടത്തിയിട്ട് ഇതുവരെ പലർക്കും നിങ്ങൾ വിവരം നൽകിയിട്ടില്ല. കോവിഡ് ആണോ അല്ലെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയാനാണ് നിങ്ങളുടെ നമ്പറാണ് അവർ തന്നത്. എന്താണ് ഇത് നിങ്ങൾ ഇത്രയും ദിവസങ്ങളൊക്കെ പിടിക്കുക? ഇന്നിപ്പോ 24 ഇന്ന് 24 അത് നിങ്ങൾ മനഃപൂർവ്വം നൽകാത്തതാണോ? നമുക്ക് റിസൾട്ട് വരുന്ന അനുസരിച്ചാണ് നമ്മൾ ഇവിടെ എല്ലാ റിസൾട്ട് നോക്കുന്നത്. എവിടെയാണ് റിസൾട്ട് നോക്കിയിട്ട്? കരുനാപ്പള്ളി ലാബിൽ എടുത്തിട്ട് അവര് ഡിസ്ട്രിക്ട് ലെവലില് കൺസൾട്ടേറ്റ് ആണ് ലാബിലാണ് കൊടുത്തിട്ട് രാജീവ് ഗാന്ധി മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊടുത്തിട്ട് അവിടുന്നാണ് റിസൾട്ട് വരുന്നത്. നമ്മുടെ ബൈജു ആണ്. നിങ്ങളുടെ പേര്? അനിൽ. അനിൽ അനിൽ. അപ്പൊ നിങ്ങളിപ്പോ ജോലി ചെയ്യുന്ന പൊസിഷൻ അപ്പൊ ഏതാ? ഹെൽത്ത് ഇൻസ്പെക്ടർ. ഏത്? കുലശേഖരപുരം. അതെ. അപ്പൊ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ ഈ പരിശോധനയും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് അല്ലെ? അങ്ങനെ നിങ്ങൾ പറയത്തില്ല. പക്ഷെ കഴിഞ്ഞ 7 കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നിങ്ങൾ എടുത്ത റിസൾട്ട്, സാമ്പിൾ പ്രകാരമുള്ള റിസൾട്ട് ഇന്ന് 24 ആയിട്ടും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനും നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവരുടെ കൂട്ടത്തിൽ തന്നെ പരിശോധിച്ച പലരുടെയും റിസൾട്ട് പോസിറ്റീവ് ആണ് എന്നും നെഗറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു കാര്യം ചെയ്യോ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്ന് വിളിച്ചു ചോദിക്കുമോ?
ജില്ലാ അല്ല താങ്കൾ ഇവിടുത്തെ താങ്കൾ താങ്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത് എടുത്തിട്ടുള്ളത് സാമ്പിൾ എടുത്തിട്ടുള്ളത് അപ്പൊ താങ്കൾ ജില്ലാ ഓഫീസറുടെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ താങ്കൾ നോക്കേണ്ട താങ്കളുടെ എക്സ്പ്ലനേഷൻ ആണ് ഞങ്ങൾക്ക് മീഡിയാസിന് ഇതൊക്കെ ഞങ്ങൾക്ക് മീഡിയാസിന് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല അതെവിടെ പബ്ലിക്കിന്റെ വോയിസ് താങ്കൾ ഒരു കാര്യം ചെയ്യുക ജില്ലാ മെഡിക്കൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക അതിനുശേഷം അവിടുന്ന് ഇൻഫർമേഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ പാസ് ചെയ്യാം നിങ്ങൾ അങ്ങനെ നമുക്ക് പബ്ലിക്കിന്റെ വോയിസ് ആണ് നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ആണ് നമുക്ക് ആവശ്യം അടക്കം നമ്മൾ പബ്ലിഷ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം മേലെയും തന്നിട്ട് നിങ്ങൾ ഉള്ളതാണോ ഇല്ലെന്നുള്ള ജനങ്ങൾ അറിയട്ടെ ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന റിസൾട്ട് അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏഴാം തീയതി എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഏഴാം തീയതി എടുത്തു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ലേ വന്നിട്ടുണ്ട് കുറച്ചുപേരുടെ വന്നിട്ടുണ്ട് കുറച്ചുപേരുടെ വന്നിട്ടുണ്ട് കുറെ ആളുകൾ വരാനുണ്ട് അല്ലെ കേട്ടല്ലോ ഞമ്മന്റെ പിണറായി തള്ളും കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യവും എന്തെന്ന് ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ആവശ്യപ്രകാരം എന്ന് തോന്നുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കോൾ എനിക്ക് വരികയുണ്ടായി തന്റെ പേര് ഉത്തമൻ എന്ന് വ്യാജമായി പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ആ കോളിലെ വിവരങ്ങൾ ഒന്ന് നിങ്ങളും കേൾക്കൂ എന്താ ബൈജു ഉത്തമ പറയൂ ഉത്തമ എന്താ ഉത്തമനെ അറിയേണ്ടത് അല്ലെ ഉത്തമൻ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് പക്ഷെ ബൈജു അറിയുന്നല്ലോ ഉത്തമൻ ഇപ്പൊ എവിടെ വിളിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ മെഡിക്കൽ ഓഫീസിലുള്ള ആളാണോ ഇവിടെ എവിടുന്ന് നിങ്ങൾ എവിടുന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല നിങ്ങൾ കുലശേഖരപുരം മെഡിക്കൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണോ നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ നിങ്ങളെ പോലെയുള്ള ധാരാളം പത്രങ്ങൾ പിന്നെ കൃത്യമായിട്ട് താങ്കൾ ചാണക്യ ന്യൂസ് ടി വി എന്നങ്ങ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നോക്കിയാലും മതി കേട്ടോ നോക്കാനുള്ള സമയമില്ല സുഹൃത്ത് ഉണ്ടാവില്ല നിങ്ങൾക്കൊന്നും സമയമില്ലല്ലോ കാരണം ഇതുപോലുള്ള രോഗികളുടെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് പലതും അയച്ചിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉള്ള ഗുണഗണങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഓഫീസിലുള്ളത് ആ വിവരങ്ങൾ അടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട് കുലശേഖരപുരം ആയിക്കോട്ടെ തെളിവുകൾ ഉൾപ്പെടെയുള്ള ഏത് കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ ഏത് കാര്യങ്ങൾ കൊടുക്കുമ്പോഴും ഓഫീസിലുള്ള ആളാണോ സജീവ് എന്ന് പറയുന്നത് സജീവൻ അതെ അതെ സജീവൻ അല്ലെ മനസ്സിലായല്ലോ സജീവനാണോ ഇപ്പൊ വിളിച്ചോണ്ട് സംസാരിച്ചത് അതെ സജീവനാ വിളിച്ചത് സജീവനാണോ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്ന സജീവൻ തന്നെയാണ് സജീവ കൃത്യമായിട്ട് സജീവൻ അറിയാലോ എന്തൊക്കെയാണ് സജീവൻ ചെയ്തിട്ടുള്ളത് അതെ അറിയാലോ അല്ലെ അപ്പൊ ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അറിയാലോ അതെ അപ്പൊ സജീവന് കുറച്ച് സജീവൻ ഉത്തമൻ എന്നുള്ള പേരിൽ പിന്നെ സജീവൻ സംസാരിച്ചെന്തിനായിരുന്നാവോ എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്റെ അടുത്ത് നിങ്ങൾ ആദ്യം എന്റെ ഐഡി ചോദിക്കേണ്ട ആവശ്യമില്ല അത് മാന്യതയല്ല ഒരാളെ ഫോൺ ചെയ്യുമ്പോ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഫോൺ വിളികൾ നടത്താറ് അല്ലാതെ ഉത്തമൻ എന്നുള്ള പേര് മാറ്റിയിട്ട് സജീവൻ എന്നുള്ള പേര് ഒറിജിനൽ സജീവൻ എന്നുള്ള മാറ്റിയിട്ട് ഉത്തമൻ എന്ന് പറയുമ്പോ തന്നെ സജീവന്റെ കൃത്യമായിട്ടുള്ള രൂപം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതെ മനസ്സിലാവണം സജീവൻ കൃത്യമായിട്ട് ഇനി മനസ്സിലാവാൻ ഇരിക്കുന്നുള്ളൂ സജീവൻ ഒന്നുകൂടെ ഓർത്താ മതി സജീവൻ പഴയ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് റിവ്യൂ അടിക്കോ കേട്ടോ അയ്യാ അത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യേണ്ട ജോലികൾ ഞങ്ങൾ ചെയ്യേണ്ട ജോലികൾ നേരം ചെയ്യുന്ന ഡ്യൂട്ടി എന്താന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ അപ്പൊ അത് ഞങ്ങൾ സജീവൻ കൊണ്ട് എത്തിക്കേണ്ട ഇത് എത്തിച്ചു കഴിഞ്ഞാൽ സജീവൻ കരുതുന്നിടത്ത് പിടിച്ച കിട്ടില്ല ഇത് വൈദ്യനക്കായി വലിയ വലിയ പത്രങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ കിടന്നിട്ട് ഓരോരോ മാധ്യമങ്ങളൊന്നും പറയാൻ വലിയ ആളായിരുന്നു നമ്മുടെ ശിവശങ്കരൻ എന്ന് പറയുന്ന ഐയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അപ്പൊ അതിനെക്കാട്ടും വലിയ ആളല്ല സജീവൻ അയ്യോ നമ്മൾ താഴെ തട്ടിലുള്ള ആൾക്കാരാണ് ഏറ്റവും താഴെ തട്ടിൽ എന്താണ് ഈ രോഗികളുടെ മൊബൈൽ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന് വരെ കൃത്യമായുള്ള വിവരം അനുസരിച്ചാണ് നമ്മൾ നിങ്ങളെ സംസാരിക്കുന്നത് എന്താ അത് നിഷേധിക്കാൻ പറ്റുന്നത് എനിക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റത്തില്ല ഓക്കെ നടക്കണ്ട നമ്മൾ അങ്ങോട്ട് ഒരു പേടിയില്ല വീട്ടിൽ പോയിരുന്നാൽ ഒരു പേടിയില്ല ആന്ന് പേടിയില്ലായിട്ട് അപ്പൊ വീട്ടിൽ പോയിരിക്കേണ്ടിരുന്നു മനസ്സിലായി അല്ലേ അതെ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞു കൂട്ടു വാർത്തകൾ ഉണ്ടാക്കാനായിട്ട് വാർത്ത ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉണ്ടാക്കുന്നതിന് കൃത്യമായ തെളിവടക്കം അല്ല ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിയമപരമായിട്ട് നേരിടേണ്ടി വരും മനസ്സിലായ നിൽക്കാൻ പറ്റില്ല മീഡിയ വണ്ണും അതുപോലെ ഏഷ്യാനെറ്റും നിരോധനം ഏർപ്പെടുത്തിയത് അങ്ങനത്തെ ചാനലുകൾക്ക് അങ്ങനെ വരുള്ളൂ അപ്പൊ പടച്ചുവിടുന്ന വാർത്തകളല്ല കൃത്യമായ തെളിവടക്കാണ് സജീവ നമ്മൾ വാർത്തകൾ കൊടുക്കാറ് കേട്ടോ ഓക്കെ 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 എല്ലാ കാര്യങ്ങളും തെളിവടക്കം തന്നെ കൊടുക്കണം തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ
കാരണം പല അല്ല പല ചാനലുകളിൽ നിന്നും വിളിക്കുന്നുണ്ട്. മാതൃഭൂമി, മനോരമ, കേരള കൗമുദി ഒരുപാട് ചാനൽ വിളിക്കുന്നുണ്ട്. ഇത് ആരാ വിളിക്കുന്നത് നമുക്കറിയത്തില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഓഫീസറോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ചോദിച്ചു നോക്കുക, ഇത് വിളിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പല കാര്യങ്ങളിനകത്ത് ഈ പറഞ്ഞ കൂട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരം നിങ്ങൾക്കുണ്ടോ? ആര് പറഞ്ഞോ? സഹോദരൻ, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ്, അല്ലാണ്ട് നിങ്ങളല്ല രാജാവ്. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു, ജനങ്ങളുടെ സേവകരാണ് നിങ്ങള്, അല്ലാണ്ട് നിങ്ങൾ. അതൊരു സംശയമില്ലല്ലോ, ജനങ്ങളുടെ സേവകരാണെന്നുണ്ട്. യാതൊരു സംശയമില്ലല്ലോ. ചോദിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടി വരും. അതെ, കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്കും കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അവിടെ എല്ലാവർക്കും കൊടുക്കേണ്ടവർ ആരാണ്? നമ്മളുടെ ഹയർ അതോറിറ്റിക്കാണ് കൊടുക്കേണ്ടത്. ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങളുടെ ഒരു രോഗിയുടെ രോഗവിവരം അന്വേഷിച്ച് രോഗി വിളിക്കുമ്പോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ വിളിക്കുമ്പോ വിവരങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ നേരെ ഹയർ അതോറിറ്റിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അവർക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ കൃത്യമായ വിവരങ്ങളാണ് അവർ കൊടുക്കും. നിങ്ങൾ ഈ വോയിസ് ഒക്കെ, ഈ ശബ്ദങ്ങളൊക്കെ ജനങ്ങൾ അറിയണം. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ അറിയണം. ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൃത്യമായി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് തന്നെ എന്റെ കയ്യിൽ റെക്കോർഡിംഗ് ഉള്ളൂ. മനസ്സിലായല്ലോ? നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പിപ്പിളി ഒന്നും കാണിക്കണ്ട. നിങ്ങൾ പിപ്പിളി കെട്ടിയൊന്നും കാണിക്കണ്ട. അങ്ങനെയൊന്നും കണ്ടപ്പോട്ടെ. ആളുകളോടൊക്കെ പിപ്പിലി കാണിക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. പിപ്പിലിക്കുള്ള ആളല്ല നിങ്ങള്. നിങ്ങളുടെ കൃത്യമായുള്ള ക്യാരക്ടർ എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾ സജീവനാണോ എന്ന് ചോദിച്ചത്. അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ അല്ലെ? നിങ്ങളുടെ പേരെങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, എന്റെ പേര് ഇവിടുത്തെ ഓരോ വീടുകളിലും എന്റെ പേര് ഫോൺ നമ്പർ അടിച്ചത്. സജീവന്റെ അടുത്ത് ഓരോ വീട്ടിലത്തെ രോഗികളുടെ നമ്പറുകളും ഓരോ വീട്ടിലത്തെ നമ്പറുടെ വാട്സപ്പ് എല്ലാം സജീവന്റെ കയ്യിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നടക്കം ജനങ്ങൾ അറിയണ്ടേ? അറിയട്ടെ. അപ്പൊ ഓക്കെ, താങ്ക് യു സജീവ കേട്ടോ. ഉത്തമൻ എന്നുള്ള പേരൊന്നും ഇനി ആരോടും പറയല്ലേ. അവനവന്റെ ഐഡന്റിറ്റി, അത് അവനവന്റെ ഐഡന്റിറ്റി വിട്ടിട്ട് ഉത്തമനാണ് എന്ന് പറഞ്ഞിട്ട് സജീവൻ സംസാരിക്കുമ്പോ സജീവന്റെ പിതൃ ഇതായിരിക്കും പരിശോധിക്കുക ആളുകള്. അപ്പൊ അതിലേക്കൊന്നും പോവരുത് സജീവ. താങ്കൾ സംസാരിക്കുന്ന സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കണം. ഞാൻ സംസാരിക്കുന്ന ഉത്തമന്റെ പേരാണ് അത്രയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ഇനത്തും കണ്ട് പേടിക്കാൻ ആൾക്കാരൊന്നും അല്ല. അതൊക്കെ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് കേട്ടോ. ബന്ധപ്പെട്ട് വരുമല്ലോ ഇനി. ശരി, താങ്ക് യു. തികച്ചും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച ഈ വ്യക്തിയോട് തിരിച്ചും അതേ നാണയത്തിൽ തന്നെ സംസാരിക്കേണ്ടി വന്നതിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. ഉത്തമൻ എന്ന പേരിൽ സംസാരിച്ചു തുടങ്ങി പിന്നീട് താൻ സജീവനാണെന്ന് സമ്മതിച്ച ഈ വ്യക്തിയാണ് സ്രവ പരിശോധനയ്ക്കായി ആളുകളിൽ നിന്നും വാങ്ങുന്ന മൊബൈൽ നമ്പറുകൾ ദുരുപയോഗം ചെയ്യുന്നതും വാട്സപ്പ് മുഖാന്തരം മോശമായ രീതിയിൽ പെരുമാറുന്നതും എന്നത് നിങ്ങൾ എല്ലാവരും അറിയുക. അതിന്റെ എല്ലാ വിശദ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചാൽ സജീവന്റെ വായിലെ പല്ലുകളുടെ എണ്ണം പ്രേക്ഷകർ തന്നെ കുറയ്ക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. പ്രേക്ഷകർ ക്ഷമിക്കുക. ഈ വിദ്വാൻ ചാനൽ ഏതെന്നും വിളിച്ചത് ആരെന്നുമൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തടഞ്ഞുവെച്ച പലരുടെയും കൊറോണ ഫലം ഇയാൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇനി പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക ഇവന്റെയൊക്കെ ഞരമ്പ് രോഗം എന്തായിരുന്നു എന്നത്. പരിശോധനയിൽ നേരിടുന്ന വലിയ കാലതാമസത്തിന് പിറകെ ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ യുവതികളായ ചിലരുടെ ഫലം തടഞ്ഞുവെക്കുകയും അതുവഴി ക്വാറന്റൈൻ വിവരം അറിയാൻ എന്ന പേരിൽ നട്ടപ്പാതിരയ്ക്ക് പോലും ബന്ധപ്പെടുകയും വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒന്നേ പറയാനുള്ളൂ, പിണറായിയും കൊള്ളാം, ഉദ്യോഗസ്ഥ സഖാക്കളും കൊള്ളാം. സമ്പർക്ക പരിധിയിൽ വരുന്ന ആളുകളെ അനാവശ്യമായി ക്വാറന്റൈനിൽ ഇരുത്തുകയും അതുവഴി തന്റെ ഞരമ്പ് രോഗത്തിന് വരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഓരോ നാറികൾക്കും താക്കീതും മുഖമടച്ചുള്ള ആട്ടുമാണ് ഈ വീഡിയോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.